നമസ്കാരം. പാമ്പാടിക്കാരൻ ന്യൂസിന്റെ ജനകീയം 2021 പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജനകീയം ചർച്ച ചെയ്യുന്നത് പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പുതിയതായി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ചാണ്. പൊതുജനങ്ങൾക്ക് ഏറ്റവും ജനപ്രിയമായ നിരവധി പദ്ധതികളാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ വക ഇരുത്തിയിട്ടുള്ളത്. അതിലെ ഏറ്റവും ജനപ്രിയ പദ്ധതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പുതിയ ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ഈ ചിൽഡ്രൻസ് പാർക്ക് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ കാളച്ചന്തയിലുള്ള തെള്ളിച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ കാഴ്ചകളിലേക്ക്. ഈ തെള്ളിച്ചുവടിന് വലിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 176 വർഷം പുറകിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. CMS മിഷണറിമാരിൽ ഒരാളായിരുന്ന റവറൻ ഹെൻറി ബേക്കർ, അദ്ദേഹമാണ് ഈ ചരിത്രത്തിന് പിന്നിലുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ന് കാണുന്ന കെ കെ റോഡ് ഒരു കാനന പാതയായിരുന്നു. അതായത് ആൾ സഞ്ചാരം ഒരു ഒറ്റയടിപ്പാത എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാനനപാത കോട്ടയം മുതൽ മുണ്ടക്കയം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ റോഡിന്റെ അവസ്ഥ കണ്ട ഹെൻറി ബേക്കർ അന്നത്തെ തിരുവിതാംകൂർ ദിവാനോട് ഈ റോഡ് നന്നാക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 1863 കോട്ടയം മുതൽ കുമളി വരെ കാളവണ്ടികൾ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ഒരു പാത നിർമ്മിക്കുവാൻ ഉത്തരവ് ഇടുകയുണ്ടായി. നിരവധി വർഷങ്ങളെടുത്തു കോട്ടയം മുതൽ കുമളി വരെ ഇത്തരത്തിൽ ഒരു റോഡ് ശരിയായി വരുവാൻ വേണ്ടി. ഈ റോഡ് പണിക്കിടയിൽ നിരവധി പേർ വസൂരി മൂലം മരിക്കുകയുണ്ടായി. അങ്ങനെ വസൂരി മൂലം 100 കണക്കിന് ആൾക്കാർ മരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവരെ എല്ലാം അടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ന് കാളച്ചന്തയിൽ ഉണ്ടായിരുന്ന തെള്ളിച്ചുവട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ അന്നൊരു തെള്ളി മരം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലാണ് നിരവധി ആൾക്കാരെ അവിടെ വസൂരി വന്നവരെ കുഴിച്ചിട്ടുകൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കാളച്ചന്ത വഴി, അതായത് അന്നത്തെ തെള്ളിച്ചുവട് വഴി, കാളവണ്ടി യാത്രക്കാർ രാത്രിയിൽ സഞ്ചരിക്കാതെ വന്നു. കാരണം ഉൾഭയവും പ്രേതഭൂത പ്രശാസികളിലുള്ള അന്നത്തെ കാലത്തെ അന്ധമായ വിശ്വാസവുമായിരുന്നു അതിന്റെ പിന്നിൽ. റോഡ് പണിക്ക് അന്നെത്തിയവർ കാളച്ചന്ത ഭാഗത്തുള്ള കുന്നിൻ മുകളിൽ ചെറിയ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ആ കുന്നിന് കൂടാരക്കുന്ന് എന്ന പേരുമുണ്ടായി. ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ആ ഭാഗത്തെ ഇന്നും പല വീട്ടുകാർക്കും വീട്ടുപേര് എന്ന് പറയുന്നത് കൂടാരക്കുന്ന് എന്നുള്ളത് വലിയ ഒരു കൗതുകം തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം എന്ന് പറയുന്നത്, അതായത് തെള്ളിച്ചുവടിന്റെ ചരിത്രം. പുതിയ തലമുറയിൽ പലർക്കും അറിയാൻ പറ്റാത്ത ഒരു ചരിത്രമാണിത്. ഇനി കാര്യത്തിലേക്ക് വരാം. എന്തു തന്നെയായാലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയായ ചിൽഡ്രൻസ് പാർക്കിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ ഡാലി റോയി. പാമ്പാടി പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയ പുതിയ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്കിന് മാത്രമല്ല, പാമ്പാടിയുടെ സമഗ്ര വികസനത്തിനാണ് പുതിയ ഭരണസമിതി മുൻതൂക്കം നൽകുന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ബഡ്ജറ്റിൽ 24.5 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. പാമ്പാടി പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും പാമ്പാടിക്കാരൻ ന്യൂസിന്റെ അറിയിക്കുന്നു. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. അതുവരെ ഗുഡ് ബൈ.